Hi friends, welcome to Health and Age. So, in this Health and Age video, we are going to talk about Kozhikode. ഒരു ബീച്ചിൽ ഇവിടെ ഇത്രയും തണലത്തൂടെ നടക്കണമെങ്കിൽ അത് ഇവിടെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയണ ഗോദീശ്വരം ബീച്ച് എന്നാണ് പറയണ. ഗോദീശ്വരമാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ മാറാട് ബീച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ അവിടെ നിന്ന് ഒരു 1 km ആണുള്ളത്. അങ്ങനെ ഇതാ ഈ ബൈക്കൊക്കെ പോകുന്നുണ്ടോ, അതുപോലെ കാറിൽ വന്നു ഇത് അവിടെ ഒരിടത്ത് കാർ ഒതുക്കിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇതാണ് ബീച്ച്. കുറെ ഫോട്ടോ എടുക്കാനും കുട്ടികൾക്കൊക്കെ കുറെ നേരം ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വീട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാം കേട്ടോ. നല്ല തണലും ഉണ്ട്, കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ ഒതിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ മേലേക്ക് ഇരുന്ന് കഴിക്കാം. നല്ല ഫോട്ടോ ഒക്കെ പറ്റിയ സീനറീസ് ആയിട്ട് ആക്കി എടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇത് ഭയങ്കര ഒരു ഫേമസ് സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് പർച്ചേസിങ് കടകൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ സാധാ ബീച്ചിൽ പോവാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ തട്ടുകടകളും കുന്തുവണ്ടിയിൽ നമ്മുടെ ഉപ്പിലിട്ടതും അങ്ങനത്തെ ഒക്കെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് ഇവിടെ അറിയുന്ന തൊട്ടടുത്തുള്ള ആളുകളൊക്കെ മാത്രം വരുന്ന ഒരു സ്ഥലമായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കച്ചവടം ഒന്നും നടക്കുന്ന ബീച്ചൊന്നും അല്ല. വരുന്നവര് ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യാം. ഒരു 8-10 km കാണും ഈ ഗോദീശ്വരം. കുറച്ചുകൂടെ അപ്പുറത്ത് പോയ ഗോദീശ്വരൻ ടെമ്പിൾ, അവര് ക്ഷേത്രവും ഉണ്ട്. അവിടെയും പോയിട്ട് അതിന്റെ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പൊ ഇവിടത്തെ കുറച്ച് വിഷ്വൽസ് കണ്ടുപോകും. ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ ഈ മരം, എന്താ മരത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ, ആ മരങ്ങൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. വലിയ മരങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ മേലെയൊക്കെ കയറാം. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ഇരിക്കാനും, അല്ലാണ്ട് സെപ്പറേറ്റ് ഇവിടെ ബെഞ്ച് പാർക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും അത്യാവശ്യം ഇരിക്കുക റെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. വലിയ വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് തീരെ മടുപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇരിപ്പിടങ്ങൾ. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് ഗോദീശ്വരം എന്നാണ്. ഗോദീശ്വരം ബീച്ച് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുപോലെ ഇവര് കുറച്ചുകൂടെ അപ്പുറത്ത് പറയുക ഗോദീശ്വരൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളും ഉണ്ട്. അങ്ങോട്ടുള്ള കാഴ്ചകളും കാണിച്ചു തരാം. അവിടെയും കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാനും കടലിന്റെ സൈഡിൽ കുറച്ച് കല്ലുപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കുറെ ഫോട്ടോയ്ക്കുള്ള വകുപ്പുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല പച്ചപ്പ്, നല്ല രീതിയിൽ കുറ്റിച്ചെടികളും ഒക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്. ബീച്ചും കാണാം. ഇപ്പം നമ്മുടെ കോഴിക്കോട് ഒരുപാട് ബീച്ചുകളുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഈ മരങ്ങൾ ബീച്ചിനോട് തൊട്ടടുത്തുള്ള വേറെ ബീച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആലപ്പുഴയൊക്കെ പോവാണെങ്കിലുണ്ട്. ഒക്കെ എല്ലാ സൈഡിലും പ്ലെയിൻ ആയിട്ട് വിശാലമായിട്ടുള്ള ബീച്ചല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നൊരു വ്യത്യസ്തതയാണ്, കുറച്ച് ശാന്തമായിട്ടുള്ള ബീച്ചാണ്, ആൾത്തിരക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ നിങ്ങൾക്ക് നേരത്തെ വിഷ്വലിൽ കണ്ടത് കടൽ ഭിത്തിയാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഭിത്തി ഇല്ലാണ്ട് ശരിക്കും ബീച്ചായിട്ടുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ബീച്ചായിട്ടുള്ള സ്ഥലം. ഇവിടെയൊക്കെ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ബാക്കി കണ്ടല്ലേ ഈ കാണുന്നത് മൊത്തം മരങ്ങളാണ്. ഇത് എന്ത് മരമാണ്? കാറ്റാടി മരം എന്നാണ് എന്താ പേര് പറയുന്നതെന്ന് അറിയില്ല. ഫുള്ള് മരങ്ങളാണ്, നല്ല കണലും ഉണ്ട്. സ്ഥലത്തൊക്കെ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ബീച്ചായിട്ട് ഇറങ്ങാൻ പറ്റുന്ന കുറേ ഏരിയയുണ്ട്. ഇതാണ് നമ്മുടെ ബീച്ച്. ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇറങ്ങാം. കടൽ ഭിത്തി വന്നിട്ട് കടൽ ഭിത്തിയുടെ അകത്തായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ചിലയിടത്തുള്ള പോലെ ഈ കടൽ ഭിത്തി ഇങ്ങനെ കല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. അതിങ്ങനെ അവിടെ ഒരു മതിൽ പോലെ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഇങ്ങനെ ബീച്ച് പോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അധികം വൃത്തികേടില്ലാത്ത, കണ്ടാൽ ഇറങ്ങാൻ തോന്നുന്ന ഒരു ബീച്ചാണ്. നമ്മുടെ ഗോതീശ്വരം ബീച്ചിന്റെ ഒരു 200-300 മീറ്റർ കൂടെ മാറിക്കഴിഞ്ഞാൽ ഒരു ഗോതീശ്വരൻ ക്ഷേത്രമുണ്ട്. ഗോതീശ്വരൻ ടെമ്പിൾ എന്ന് പറഞ്ഞു. ഇതാണ് ആ ടെമ്പിൾ എന്ന് പറയണേ. അപ്പൊ അതിന്റെ അവിടെ ഒരു ചെപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട്. ആ ചെപ്പോട് നമ്മളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതാ ബീച്ചിലൂടെ നടന്ന്, ഇവിടെ ബീച്ചല്ല കേട്ടോ, ഇവിടെ കല്ലാണ്, നടന്നത് അവിടെ പോവാനായിട്ടാണ് നോക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ നോക്കിയിട്ട് ചില സമയത്ത് വെള്ളം കുറവാണ് കേട്ടോ. കുറച്ചുകൂടെ എന്താ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടല്ലോ, അങ്ങനെ താഴ്ന്നു കിടക്കുന്ന സമയമുണ്ട്. ഇപ്പൊ ഇത്തിരി വെള്ളം കൂടുതലാണ്. ഇപ്പം വെള്ളം ഇങ്ങനെ അടിച്ചു കയറുക. ഞാൻ മുന്നേ ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കാൻ വഴിയുണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത്രയും വെള്ളം കയറിയിട്ടില്ല. ഗോതീശ്വരം ബീച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ബീച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നല്ല വണ്ടിക്ക് കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഈ റോഡിന്റെ അറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഒരു ഫേമസ് അമ്പലമാണ്, ഒരുപാട് പേര് വരുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള അമ്പലം തന്നെയാണ് ഗോതീശ്വര ക്ഷേത്രം. ബേപ്പൂർ എന്നാണ് ഇവിടെ ബോർഡുള്ളത്, ഗോതീശ്വര ക്ഷേത്രം ബേപ്പൂർ. നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണുന്നില്ലേ, ഇതാണ് ഇട്ട അമ്പലം. അപ്പൊ തൊട്ട് ഞാനിപ്പോ ബീച്ചിന്റെ ഈ കടൽ ഭിത്തിന്റെ മേലെയാണ് നിൽക്കുന്നത്. തൊട്ട് ഉള്ളിലാണ് നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. എല്ലാ വിഷ്വൽസും ഇവിടെ വരുമ്പോ വേലിയിറക്കമുള്ള സമയത്ത് ഇതോ അവിടെയൊക്കെ പോയി നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കാനും നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ആ കാണുന്ന ഇപ്പം വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ കയറുക. ഉച്ച സമയമായിപ്പോയി. പിന്നെ ഇതിനപ്പുറത്തോട്ടും എന്താ ഒരു ബീച്ച് പോലെ ഒരു കിടപ്പുണ്ട് കേട്ടോ, കല്ലില്ലാത്ത ഭാഗമായിട്ട്. ഇതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ ഈ ഗോതീശ്വരം എന്ന് പറയുന്നത് അധികം ഫേമസ് ആവാത്ത ഒരു ബീച്ചാണ്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അര ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ മരത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കഴിക്കുക, ഇരുന്ന് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരുന്ന് സമാധാനമായിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിച്ച്, അധികം വെയിലൊന്നുമില്ല, നല്ല ശാന്തമായിട്ട് ഇരുന്ന് കഴിച്ച് ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യുക. ഇടയ്ക്ക് വേണമെങ്കിൽ വെള്ളത്തിലും ഇറങ്ങാമെന്ന് തോന്നുന്നുണ്ട്. ആരും പറയാമൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം റിസ്ക് ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് കാലൊക്കെ നനയ്ക്കണമെങ്കിൽ നനയ്ക്കുക. അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. കോഴിക്കോട് അധികം ആരും അറിയപ്പെടാത്ത ഒരു ബീച്ചാണ്. എല്ലാവരും മാറാട് കലാപമൊക്കെ മാറാട് ബീച്ച്. അപ്പൊ വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് മാറാട്. കുറെ കൂടെ ആളുകൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇടുമ്പോൾ മാറാട് എന്ന് വെച്ചിട്ട് വന്നിട്ട് അവിടെ എത്തുമ്പോൾ ആളുകളോട് ചോദിച്ചാൽ മതി, അപ്പോഴും ഇവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോ മറ്റെവിടത്തെങ്കിലും ഒക്കെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.